ഇത് മൈക്രോമീറ്റർ. ഇപ്പൊ മൈക്രോമീറ്ററിൽ ഇത് ഇവിടെ റീഡിങ് കണ്ട, റീഡിങ് കണ്ട 0 to 25, 0.01 mm. അപ്പൊ ഇതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.01 ആണ്. അപ്പൊ ആ 0.01 നമ്മൾ മെഷർ ചെയ്യുക. ഈ സ്പിൻഡിലെ റീഡിംഗിൽ നിന്നാണ് ആ 0.01 നമ്മൾ റീഡ് ചെയ്യുക. മെയിൻ സ്കെയിൽ നമ്മൾ നേരത്തെ വെർനിയർ പഠിച്ച പോലെ തന്നെയാണ്, മെയിൻ സ്കെയിലിലെ റീഡിംഗ് നമുക്ക് ഡയറക്റ്റ് നമുക്ക് മെഷർ ചെയ്യാം. അതായത് ഡയറക്റ്റ് അവിടെ എന്ത് റീഡിംഗ് കിട്ടുന്നോ ആ റീഡിങ്ങിന്. അപ്പോൾ ഇതിന് ഞാനില്ലേ 0 to 25 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്, ഇത് മാക്സിമം ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ 25 mm നമുക്ക്, 25 mm ഗ്യാപ്പുള്ള വസ്തുക്കൾ മാത്രമേ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ എങ്ങനെ റീഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനിടയിൽ എന്തെങ്കിലും വസ്തു, അത് സ്ക്വയർ ആകാം റൗണ്ട് ആകാം എന്ത് വസ്തുവാണെങ്കിലും അത് നമ്മൾ ലോഡ് ചെയ്യുക. ഇതിനെ വെച്ച് ഇതുണ്ട്, ഇവിടെ മുട്ടണ അവിടെ വരുമ്പോഴത്തേനും അടിയിൽ ഇവിടെ സൗണ്ട് കേൾക്കണവരെ നിർത്തുക. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വസ്തു വേണമെങ്കിൽ ഊരി മാറ്റാം. ഇവിടെ ഒരു ലോക്കുണ്ട്, ആ ലോക്ക് ഇടുക. പിന്നെ നമ്മൾ ഇതേണ്ട, ഇവിടെ നിന്നുള്ള റീഡിങ് മാത്രം നമ്മൾ നോക്കുകയുള്ളൂ കേട്ടാ. അപ്പോൾ ആ റീഡിങ് എങ്ങനെ മെഷർ ചെയ്യണമെന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇനിയുള്ള ഒരു ചെറിയ കാര്യം കൂടെ ഉള്ളൂ. ഇപ്പോൾ 0 to 25 എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 0 to 25 വരെയുള്ള പീസുകൾ മാത്രം ഈ മൈക്രോമീറ്റർ കൊണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേഞ്ച് കൂടിയ മൈക്രോമീറ്റർ ഉണ്ടാവും. അതായത് 25 to 30, 35 to 50, 100, അങ്ങനെ പല രീതിയിലുള്ള മൈക്രോമീറ്ററുകളുണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള മൈക്രോമീറ്റർ ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് എന്ത്, ഇതിനെ സ്ക്രൂ ഗേജ് എന്നും പറയും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള മൈക്രോമീറ്ററിൽ അതിന് ലീസ്റ്റ് കൊണ്ട് മൈക്രോൺ ആയിരിക്കും. മൈക്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.001. അപ്പോൾ 0.001 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 micron. അപ്പോൾ ഇതിൻ്റെ റീഡിങ് എത്രയായിരിക്കും? ഇതിനെ നമുക്ക് 10 micron എന്ന് പറയാം. 0.01 ആണ് ഇതിൻ്റെ ലീസ്റ്റ് കൊണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും മൈക്രോമീറ്റർ എന്ന് പറയുന്ന വസ്തു. അതിൽ ഇത് ഇവിടെ അഡീഷണലായിട്ട് കുറച്ച് ഡിവിഷൻസും കൂടി വരും. ഇവിടെ ഇപ്പോൾ നമ്മൾ മെയിൻ സ്പിൻഡിലൊരു ഡിവിഷൻ, വെർനിയർ സ്പിൻഡിലൊരു ഡിവിഷൻ, അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തായിട്ട് വേറൊരു ഡിവിഷനും കൂടി വരും. നിങ്ങൾ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും. മൈക്രോമീറ്റർ എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ കുറേ ലൈനുള്ള പീസുകളുണ്ടാവും. ഇപ്പോൾ നമുക്കിവിടെ തന്നേക്കണ പടം, ഈ ഇത് തന്നിരിക്കുന്ന പടം മൈക്രോമീറ്ററിൻ്റെ പടമാണ് കണ്ടാ. പക്ഷേ ഇതിൽ മൈക്രോമീറ്റർ അല്ല അകത്ത് വെച്ചിരിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ. ഇതുണ്ടാ, ഇത് മെയിൻ സ്കെയിൽ, ഇവിടെ വേറൊരു ഡിവിഷൻസ് ഉണ്ടാ, അത് മൈക്രോൺസിലുള്ള റീഡിങ്ങാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന റീഡിങ്ങിൽ നമ്മൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഇതുണ്ടല്ലോ, ഇവിടെ കൊടുത്തേക്കുന്ന റീഡിങ് ഉണ്ടാ 6.213, 3 reading അപ്പുറത്തുണ്ടാവും. നമ്മൾ വെർനിയറിലും മൈക്രോമീറ്ററിലൊക്കെ എടുക്കുമ്പോഴത്തേക്കും പോയിന്റ് കഴിഞ്ഞിട്ട് 2 reading എഴുതിയാൽ മതി. പക്ഷേ മൈക്രോമീറ്ററിൽ എടുക്കുമ്പോൾ 3 reading എഴുതണം. അപ്പോൾ ഇത് നമ്മളുടെ ഇപ്പോഴും കയ്യിലിരിക്കുന്ന ഇതല്ലേ, കാറ്റലോഗ് ഒക്കെ സെയിമാണ്. പക്ഷേ അതിന് ഒരു ഡിവിഷൻസ് വരച്ചേക്കണതിൽ ഇത് 2 ഉള്ളൂ. അപ്പോൾ ഇതിൽ റീഡിങ് മെയിൻ സ്കെയിൽ റീഡിങ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 50.12 എന്നൊക്കെ വെർനിയറിൽ എഴുതും. ഇതിൽ നമ്മൾ 50.12. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു വെർനിയറിൻ്റെ കേസിൽ നമ്മൾ ലീസ്റ്റ് കൗണ്ട് 0.02 ആണ്. അപ്പോൾ അതിൻ്റെ റീഡിങ് എങ്ങനെയാണ് പോവുക? 0.02, 0.04, 0.06 അങ്ങനെ പോകും. പക്ഷെ മൈക്രോമീറ്ററിൻ്റെ കേസിൽ, അല്ലെങ്കിൽ മൈക്രോമീറ്റർ പറഞ്ഞാൽ സ്ക്രൂ ഗേജിൻ്റെ കേസിൽ റീഡിങ് 0.01 തൊട്ട് തുടങ്ങും. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇരട്ട സംഖ്യയിൽ അല്ല അതിൻ്റെ റീഡിങ് വരിക. അതായത് 0.01, 0.01, 0.02, 0.03. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഡിവിഷനിൽ ഇവിടെ 1 വരാം. വെർനിയറിൻ്റെ കേസിൽ രണ്ടാമത്തെ ഡിവിഷനിൽ ഒരിക്കലും 1 വരില്ല. വെർനിയറിൽ 2, 6, 4, 6 അങ്ങനെയായിരിക്കും രണ്ടാമത്തെ ഡിവിഷൻ പോവുക, രണ്ടാമത്തെ റീഡിങ് പോവുക. അതായത് നമ്മുടെ മെയിൻ സ്കെയിൽ ഇപ്പോൾ 15.2, 2, 2, 2, 4 അങ്ങനെ പോവുള്ളൂ. ഇതിൽ 2, 1, 2, 3, 2, 4, 2, 5, 2, 6 അല്ലെങ്കിൽ 1.01, 0.01, 1, 1, 1, 2, 1, 3 അങ്ങനത്തെ സെക്കൻഡ് റീഡിങ് നമുക്ക്, സെക്കൻഡ് ഡിവിഷൻ, അതായത് നമ്മുടെ മെയിൻ സ്കെയിൽ റീഡിങ് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ റീഡിങ് കൂടുതൽ വരും.
ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു റീഡിംഗ് എടുക്കണമെന്ന് റീഡിംഗ് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായി കാണും. അടുത്തത് നമുക്ക് ഒരു റീഡിംഗ് എടുത്തു നോക്കാം. ഇതുണ്ട്, ഇതൊരു മൈക്രോമീറ്ററിൻ്റെ ഒരു ടിപ്പിക്കൽ റീഡിംഗ് ആണ്. അപ്പം ഈ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പിൻഡിൽ കണ്ട 20, 25, 30 അങ്ങനെ 50 വരെ എഴുതിയിട്ടുണ്ടാവും. അതിൽ ഒരു ഡിവിഷൻ, ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വരകൾ തമ്മിലുള്ള അകലം 0.01 ആയിരിക്കും. അപ്പം ഞാൻ അതിൽ 25 എണ്ണം എണ്ണിക്കഴിഞ്ഞാൽ 25 × 0.01 ഇട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും അതിൻ്റെ റീഡിങ്. അപ്പം മെയിൻ സ്പിൻഡിൽ കണ്ട 0 മുകളിലത്തെ റീഡിങ്ങും 0 തൊട്ട് 5 വരെ എഴുതിയേക്കണണ്ട, അത് 0 കഴിഞ്ഞാൽ 1, 2, 3, 4, 5 വരെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ 0 to 5 കഴിഞ്ഞിട്ട് ഒരു ഡിവിഷൻ ലൈൻ അടിയിൽ വന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു ലൈൻ വരച്ചേക്കണണ്ട, അത് ആ 0 യ്ക്കും 1 നും ഇടയിലായിരിക്കും വരച്ചിരിക്കുന്നത്. അപ്പോൾ അടിയിലത്തെ റീഡിംഗ് ആണെങ്കിൽ 0.5 ആയിരിക്കും, മുകളിലത്തെ റീഡിംഗ് ആണെങ്കിൽ 1 ആയിരിക്കും. 1 mm, 1.5 mm. അപ്പോൾ ഈ ഈ 1 mm 1.5 mm ഒക്കെ എന്ത് തെളിഞ്ഞു എന്നും തെളിയാതെ വന്നും തീരുമാനിക്കുന്നത് ഈ റൊട്ടേറ്റ് ചെയ്യണ സ്പിൻഡിലാണ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങളൊന്ന് നോക്കിയാൽ മെയിൻ സ്കെയിൽ റീഡിങ്ങിൽ 5 mm നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ അടിയിലത്തെ വരയും തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താ, 5.5 ആണ് മെയിൻ സ്കെയിൽ റീഡിങ്. ഇനി നിങ്ങൾ ആ മെയിൻ സ്കെയിൽ റീഡിങ്ങും സ്പിൻഡിൽ റീഡിങ്ങും തമ്മിൽ കോയിൻസൈഡ് ചെയ്യണ പോയിന്റ് ഒന്ന് നോക്കിയേ, 25 കഴിഞ്ഞിട്ട് 3 ഡിവിഷൻ കഴിയുമ്പോഴാണ് അത് കോയിൻസൈഡ് ചെയ്യണത്. അപ്പോൾ എത്ര, 28. 28 ഡിവിഷനിൽ 28 ഒരു ഡിവിഷൻ്റെ നീളമാണ് 0.01. അപ്പോൾ 28 × 0.01 എന്ന് പറയുമ്പോൾ 0.28. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി കഴിയുമ്പോഴത്തേനും 5.78 എന്ന് പറഞ്ഞ റീഡിങ് വരും, രണ്ടാമത്തെ റീഡിങ്. ഇതുണ്ടോ, 0 കഴിഞ്ഞിട്ട് 5 കാണാം, 6 കാണാം. 5 കഴിഞ്ഞിട്ട് 6 കാണാം, 6-ൻ്റെ അടിയിലത്തെ ലൈനും കാണാം. അപ്പോൾ 6 ആയി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലത്തെ ലൈനും കാണാം. അപ്പോൾ എത്രയായി, 7 വരെ നമുക്ക് മെയിൻ സ്കെയിൽ റീഡിംഗിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെർനിയർ സ്കെയിലിൽ കോയിൻസൈഡ് ചെയ്യണമെങ്കിൽ എത്രയാണ്, അപ്പോൾ ഇതിൽ റീഡിങ് എഴുതി കാണലല്ല, മനസ്സിലായോ, അതിൽ എഴുതി കാണല്ല. എഴുതണമെങ്കിൽ ആ എഴുതിയേക്കണ റീഡിങ് നോക്കിയിട്ട് എത്ര കൗണ്ട് ചെയ്യുക, × 0.01 ഇട്ട് ഗുണിച്ചാൽ മതി. ഓ, ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ ചെറുതായി പോകാം, സോറി. ഇതണ്ട, മെയിൻ സ്കെയിലിൽ 5 കഴിഞ്ഞ് 6 കാണുന്നുണ്ട്, 7 കാണുന്നുണ്ട്. 7 കണ്ടിട്ട് മെയിൻ സ്കെയിൽ റീഡിങ് എഴുതാം. 10 കഴിഞ്ഞിട്ട് 4-ാമത്തെ ഡിവിഷനാണ്, 14 ഡിവിഷനാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പോൾ 14 × 0.01 എന്ന് പറയുമ്പോൾ എത്രയായി, 0.14. അപ്പോൾ റീഡിങ് എത്രയാണ്, 7.14. അടുത്തത് അടുത്തൊരു റീഡിങ് കണ്ടോ, ഇതിൽ കണ്ട റീഡിങ് എഴുതിയിരിക്കുന്നത് 5 കഴിഞ്ഞാൽ 6 കാണാം, 6.5 കാണാം, 6.5 കഴിഞ്ഞിട്ട് 7 കാണാം, 7 കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിലത്തെ കറുത്ത വരെയും കാണാമല്ലോ. അപ്പോൾ 7.5 വരെ നമുക്ക് റീഡിംഗ് എന്ന് എടുക്കാം അല്ലേ, 7.5 എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു സ്വല്പം കൂടിയുണ്ട്, അപ്പോൾ അത് നമ്മൾ സ്പിൻഡിലിൽ കോയിൻസൈഡ് ചെയ്തേക്കണ എത്രയാണ്, 35 കഴിഞ്ഞിട്ട് 3 ഡിവിഷനാണ്. അപ്പോൾ 35 കഴിഞ്ഞ് 36, 37, 38. അപ്പോൾ 6, 7.5 ഡയറക്റ്റ് കിട്ടും, പ്ലസ് 0.38. അപ്പോൾ എത്രയാണ്, 7.87 അല്ലേ. അടുത്ത ഒരു റീഡിങ് അത് കോയിൻസൈഡ് ചെയ്തു പോലെ. അപ്പോൾ ഇത്രയും
പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഒരുവിധ ഐഡിയ ഉണ്ടാവുന്നുള്ളൂ, എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ പറയാം. പിന്നെ ഡയറക്റ്റ് റീഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കുറച്ചുകൂടെയൊക്കെ മനസ്സിലാവും.